Hello friends, ellavarkum ende pudhiya video like swagatham. Njan ivide oru kidlan meen thalakkariyude video aayittanu vannittullathu. Appo meen thalakkari ennu parayumbo namukku thala kashnangal aakkittu undaakka. Pakshe njan idu shop ilokke undaakkunnathu pole muluvanayittu thanneyanu undaakkan povunnathu. Idu kappayude kooda kazhikkan vendittanu undaakkunnathu. Meen thalakkariyum kappayum nalla super combination aanu. Appol video onnu kandu nokkam. Njan idinu vendi 1/2 kilo ulla oru aikkoriyude thalayanu eduthittullathu. Appo njan idinte tholiyum ullilulla chegiliyokke kalanjathinu shesham ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണിത്. ഇനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് 150 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 5 പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്തിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചെറുതായിട്ട് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ലൊരു കളർ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് മസാലയൊക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു 4 കപ്പ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഞാൻ 4 കഷ്ണം കുടമ്പളി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി കറിയിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് തിളക്കാൻ വെക്കാം. ഇപ്പോൾ കറി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് മീൻ തല കൂടി ഇട്ടു കൊടുക്കാം. പിന്നീട് തലയുടെ മുകളിലേക്ക് നല്ലപോലെ കറി കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും മസാല നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ചട്ടി മെല്ലി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേവി നല്ലപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മീനിലേക്ക് നല്ലപോലെ മസാല പിടിക്കുകയുള്ളൂ. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തല മെല്ലി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. തല നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ കൂടുതൽ സമയം വറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് കപ്പയുടെ കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഒരുപാടങ്ങ് കുറുക്കിയെടുക്കുന്നില്ല. പിന്നെ ഈ മീൻ തലക്കറി എന്ന് പറയുമ്പോൾ തന്നെ എരിവും പുളിയും കുറച്ച് കൂടുതൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കറി ഇപ്പോൾ നല്ല പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്നും മാറ്റിവെക്കാം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടി കുറച്ച് കപ്പ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.